നമസ്കാരം. രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോഴും വർഗീയ ആക്രമണങ്ങൾ നടമാടുമ്പോഴും ന്യൂനപക്ഷ വേട്ടകൾ തുടരുമ്പോഴും അതിലൊന്നും ഒരു അക്ഷരം പ്രതികരിക്കാതെ അന്താരാഷ്ട്ര തലത്തിൽ തന്റെ ഇമേജിനെ കെട്ടിപ്പടുക്കാൻ അക്ഷീണം പരിശ്രമിക്കുന്ന പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന വിശദീകരണമാണിത്. ഏത് വിഷയം സംഭവിക്കുമ്പോഴും എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ നടമാടിയാലും തന്റെ ഇമേജിനെ ഇത് ബാധിക്കുമോ എന്ന ഭയം മാത്രമാണ് മോദിക്കുള്ളത്. അല്ലാതെ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾക്കും യാതനകൾക്കും കണ്ണീരിനും ഒരു അറുതി ഉണ്ടാകണമെന്ന് വിചാരിക്കുകയോ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ അല്ല മോദി ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിപ്പറയുന്നത്. പല വിഷയങ്ങളും മുൻനിർത്തി തന്നെയാണ് അവരുടെ വിശദീകരണവും. ഒരു പരിധിവരെ ഇത് ശരിയാണ് താനും. പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇതിനാധാരം. മണിപ്പൂർ വിഷയത്തിലാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യ അത് കേട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ ഇമേജാണ് ഉള്ളത് എന്ന് പോലും മണിപ്പൂർ വിഷയത്തിൽ സംസാരിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഇമേജാണ് വലുത് എന്നും സാധാരണക്കാരുടെ വിലാപമല്ല എന്ന യാഥാർത്ഥ്യവും ഒടുവിൽ മനസ്സിലായത്. ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളിലും ലോകരാജ്യങ്ങൾ ഇടപെടുന്നതിനെയും വിമർശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ്. ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഒരു ഇടപെടലിന്റെ ആവശ്യമേയില്ല. പക്ഷേ രാജ്യത്ത് നടക്കുന്ന ചെറുതും വലുതുമായ ഓരോ പ്രക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും കലാപങ്ങളെയും ലോകരാജ്യങ്ങൾ കൂടി അറിയുന്നുണ്ട് എന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം യു പിയിൽ നിന്ന് പുറത്തു വന്ന ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. അറിവ് പകരുന്നതിനോടൊപ്പം സാഹോദര്യവും സഹവർത്തിത്വവും പഠിപ്പിക്കേണ്ട ക്ലാസ് മുറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ടത് അടിയുടെ ശബ്ദങ്ങളാണ്. സ്വന്തം സഹപാഠിയെ ക്യൂ നിന്ന് അടിക്കുന്ന വിദ്യാർത്ഥികൾ, അതിന് നേതൃത്വം നൽകുന്നതും വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നതും ക്ലാസ്സിലെ അധ്യാപിക. ഇത്തരത്തിലൊരു സംഭവം ഇതിനു മുൻപ് രാജ്യം കേട്ടിട്ടുണ്ടാകില്ല. സ്വന്തം സഹപാഠികളുടെ മുന്നിൽ കളങ്കപ്പെട്ടു പോയത് ഒരു കുഞ്ഞു മനസ്സാണ്. ആ മനസ്സനുഭവിച്ച വേദനയ്ക്കും ദുഃഖത്തിനും ആരാണ് കരുതലാവുക, സാന്ത്വനമാവുക? ഈ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. രാജ്യത്തെ ചെറുതും വലുതുമായ പ്രതിപക്ഷ പാർട്ടികൾ BJP സർക്കാരിനെതിരെ ഉറച്ച സ്വരം ഉയർത്തി ഈ ഘട്ടത്തിൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ നേതാക്കൾ പോലും BJP യെയും BJP ഭരിക്കുന്ന UP സർക്കാരിനെതിരെയും കടുത്ത നിലപാടെടുത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ പോലും ഈ വിഷയത്തിൽ ഉറ്റുനോക്കുന്ന സ്ഥിതിവിശേഷം. BJP കൊടികുത്തി വാഴുന്ന UPയിൽ നിന്ന് തന്നെയാണ് ഈ കാഴ്ചകൾ എന്നത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് UPയിലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു വെച്ച വാക്കുകൾ ശ്രദ്ധേയമാകുന്നത്. മുസ്ലിം സഹപാഠിയെ തല്ലാൻ അധ്യാപിക ആവശ്യപ്പെടുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് നേതാവും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവ് എത്തി. രാജ്യത്തെ വിദ്വേഷം വളർത്തുന്ന BJP സർക്കാർ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന G20 സമ്മേളനത്തിൽ ആ വീഡിയോ പ്രദർശിപ്പിക്കണമെന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞു വെച്ചത്. BJP പടർത്തുന്ന വിദ്വേഷത്തിൽ നിന്ന് അധ്യാപകരും മുക്തരായിട്ടില്ല എന്നും രാജ്യത്തെ വിദ്വേഷം പടർത്തുന്ന BJP അജണ്ടയുടെ ഫലമാണ് വിദ്യാർത്ഥികളോട് സഹപാഠിയെ അടിക്കാൻ അധ്യാപിക ആവശ്യപ്പെടുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അതിദാരുണമായ ലജ്ജിക്കേണ്ട ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഇമേജ് അവിടെ ഇടിഞ്ഞു താഴുകയാണ്. ഏറ്റവും ഒടുവിലായുള്ള സംഭവം മാത്രമാണിത്. ഇതിനു മുൻപ് നടന്ന മണിപ്പൂർ കലാപവും രാജ്യത്തെ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും എല്ലാം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷ വേട്ട നടമാടുന്നു എന്ന ചോദ്യം പ്രധാനമന്ത്രി അങ്ങ് അമേരിക്കയിലെത്തിയപ്പോഴും നേരിടേണ്ടി വന്നതാണ്. ഇനിയും അതിനൊരു അറുതി വരുത്താൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് ഇമേജ് ഉയർത്തിപ്പിടിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് അധികാരികൾ ഉള്ളത്. ഇതിനെതിരെ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തന്നെയാണ്. സ്വന്തം ഇമേജ് ഉയർത്തിപ്പിടിക്കാൻ നെട്ടോട്ടം ഓടുന്ന മോദിക്ക് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനുമില്ല.